അയ്യോ എന്റെ അച്ഛൻ തിണ്ടി നിന്നെ ഒന്നും എന്റെ കൈ കിട്ടില്ലെന്ന് വിചാരിച്ചോ. ഈ മീശയ്ക്കോ ക്യാരക്ടർ. മാർച്ച് 17 കാണാതായ കേണൽ നമ്പ്യാരുടെ ഭാര്യ ലീല, മെയ് 4 കാണാതായ ബാങ്കർ മൂസ ഹാജിയുടെ മകൾ സുഹറ, ജൂൺ 12-ഉം 13-ഉം ഇടയ്ക്ക് സെന്റ് മൈക്കിൾസ് കോൺവെന്റിൽ നിന്ന് അപ്രത്യക്ഷരായ നീന നീത്തു എന്ന രണ്ട് പിഞ്ച് പെൺകുട്ടികൾ. പറയടാ, ഇനിയും തെളിവുകൾ കിട്ടിയിട്ടില്ലാത്ത മേൽപ്പറഞ്ഞ കിഡ്നാപ്പിംഗ് കേസുകൾ മുഴുവൻ ചെയ്തത് നിങ്ങളല്ലേ? Tell me. Come on. Hey, എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? ഒരു പിടിയും കിട്ടലില്ല. വേണ്ട, സിറ്റി ടൈഗേഴ്സ് എന്ന അവരെ നാമത്തിൽ അറിയപ്പെടുന്ന സാമൂഹ്യ വിരുദ്ധരെ, ഈ അബു ഹസന്റെ മുന്നിൽ ഒന്നും മറച്ചു വെക്കണ്ട. വീടും വിട്ട് പ്രായമായ അച്ഛനെ അമ്മയെ ഉപേക്ഷിച്ച് എങ്ങോട്ടോ ഓടിപ്പോയ എന്റെ ഏക മകൻ കുഞ്ഞുകുട്ടനെ അന്വേഷിച്ചിറങ്ങിയവരാ ഞങ്ങള്. 30-ാമത്തെ പിറന്നാളിന് മുമ്പായി വാഹനാപകടം ഉണ്ടാവാൻ യോഗുണ്ടെന്നാണ് ജാതകത്തിൽ. വണ്ടിയും കാറും ഒക്കെ ഉള്ള സ്ഥലമല്ലേ, എന്ത് പറ്റിയെന്ന് അറിയാൻ വന്നതാ. ജീവൻ പോയിട്ടില്ലെങ്കിൽ തിരിച്ചു പിടിച്ചോണ്ട് പോണം. സത്യമാണോ ഈ പറയുന്നേ? സത്യം ആയില്ലെ ശരി, ഭഗവതി ആണ് സത്യം. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? വാ തുറക്കാൻ സാറ് സമ്മതിച്ചിട്ട് വേണ്ടേ? അല്ലേ വലിയ രാമൻ നായരെ? പക്ഷേ ചെറിയ രാമൻ നായരെ, ക്ഷമിക്കണം. ഈ സത്യം അറിയാൻ വൈകിയത് കൊണ്ടാണ് എനിക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടായത്. അത് പോട്ടെ അങ്കിൾ, നിങ്ങളുടെ മകനെ രക്ഷിക്കാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കും. ഇന്നു മുതൽ എന്റെ മുഴുവൻ അല്ല പകുതി ശ്രദ്ധ ഈ കേസിലായിരിക്കും, ബാക്കി പകുതി ഞാൻ മറ്റൊരു കേസിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. എവിടെയാ നിങ്ങളുടെ മകൻ? അതല്ലേ ഞങ്ങൾ ഇങ്ങനെ തേടി നടക്കുന്നത്. ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ടോ? കമലാലേ ഫോട്ടോ ഫോട്ടോ ചെല്ല ചെല്ല ഫോട്ടോ. പിഞ്ച് കുഞ്ഞാണല്ലേ. അയ്യോ അല്ല, 30 വയസ്സ് ആകാൻ പോവുക. ഓഹോ, ഇത് കുഞ്ഞുനാളിലെ ഫോട്ടോ, അത് വെച്ച് അങ്ങ് കണക്കൂട്ടിയാ മതി. ഓഹോ, ഇപ്പൊ കണ്ടാ എങ്ങനെ ഇരിക്കും? വല്യമ്പുരാനെ മുറിച്ചോ മുറി. ശരി, ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. എത്രയും വേഗം മകനെ കണ്ടുപിടിക്കാൻ പടച്ചോ നമ്മളെ സഹായിക്കട്ടെ. ഞാനും സഹായിക്കാം. എടി എടി എടി, ഞാൻ അത്ര മണ്ടറൊന്നുമല്ല. നിന്റെ ആ പെരട്ട് കിളവ തന്തയുണ്ടല്ലോ, അവൻ ഞങ്ങളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ നോക്കി. നിന്നെ കൊല്ലാതെ വിടുമെന്ന് വിചാരിക്കണ്ട. എന്റെ കുന്തം വേണേലും ചെയ്യ്, എനിക്ക് വിശന്നിട്ട് വയ്യ. ഭക്ഷണം കിട്ടിയില്ലെങ്കിലേ ഞാൻ ഉറക്കം നിലവിളിക്കും പറഞ്ഞേക്കാം. ആ സെക്കൻഡിൽ നിന്നെ കൊന്നിരിക്കും. പിന്നെ എന്നെ കൊല്ലാൻ മൂർച്ചയുള്ള ഒരു പിച്ചാത്തി എങ്കിലും ഇവിടെ ഉണ്ടോ? അയ്യ, നിന്നെ പോലെ നീർക്കൊല്ലിയ കൊല്ല എന്തിനാടി കത്തി? ഈ കോഴിയൊക്കെ കൊല്ലി നമ്മളെ കഴുത്തിയിരിച്ച് കൊന്നുകളെ. ഞാൻ ഇങ്ങ് വാടാ കഴുത്തിലിരിക്കാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 1 മണിക്കൂർ സമയം തരാം. അതിനുള്ളിൽ ഭക്ഷണം കിട്ടിയില്ലെങ്കിലേ ഞാൻ ഒച്ചയിടും. താഴെ ആളുകൾ താമസിക്കുന്നുണ്ടെന്നേ എനിക്കറിയാം. പിന്നെ താൻ ചെട്ടിയാരുടെ കാശും വീട്ടുവാടകയും ഒക്കെ കൊടുക്കും. താഴെ ആളുകൾ താമസിക്കുന്നവരെ നീ അവളോട് പറഞ്ഞു അല്ലേ? പറഞ്ഞു. അതിനെന്താ? അവസാനം നീ പോലീസിനെ കൊണ്ടും പിടിപ്പിക്കും അല്ലടാ. രാമേന്ദ്രൻ ദേഷ്യപ്പെടല്ലേ? അല്ലേ തന്നെ അച്ഛനെ കണ്ട മുതൽ മനസ്സിന് ആകെ ഒരു സമാധാനം ഇല്ലാണ്ടിരിക്കുക. എന്നാ അച്ഛനും കൂടെ അവിടെ പോയിരുന്നില്ലേ? മനുഷ്യനിവിടെ തീയും ചവിട്ടി നിൽക്കുക. അപ്പോഴാ അവൻ്റെ അച്ഛനും കുച്ഛനും. ആ, ഞാൻ ആ MRC ഒന്ന് കാണാൻ പോവാ. അവസാന കയ്യിൽ നിന്ന് നോക്കട്ടെ പണം കിട്ടുമോ ഇല്ലയോ ഒന്ന്. ഞാൻ വരട്ടെ. അപ്പൊ ഇവിടെ കാവലിനാരാ? നിന്റെ മറ്റവനോ? മര്യാദയ്ക്ക് അവളെ നോക്കി ഇവിടെ ഇരുന്നോണം. എന്താ? ദയവ് ചെയ്ത് കുട്ടി ഒച്ച ഒന്നും ഉണ്ടാക്കല്ലേ. ആളുകൾ അറിഞ്ഞ ഒക്കെ തീരും. പോലീസ് വരും, പിടിച്ചോണ്ട് പോകും. അവര് നല്ലതുപോലെ ദേഹോദ്രവേൽപ്പിക്കുകയും ചെയ്യും. അതേ, ഞാൻ ആ വെള്ളക്കുരങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. അത് പോട്ടെ, തനിക്ക് വിശക്കുന്നില്ലേ? ആ, വിശപ്പൊക്കെ കലശലായിട്ടുണ്ട്. പക്ഷെ എന്താ കാര്യം, ഞങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിൽ ഒരു ചില്ലിക്കാശും ഇല്ല. കാശ് ഞാൻ തരാം. എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിയിട്ട് വരുമോ?
അയ്യോ കാശുണ്ടെങ്കിൽ ഞാൻ എവിടെ വേണമെങ്കിലും പോയി എന്തും വാങ്ങിച്ചോണ്ട് വരാം. എന്താ? ഹലോ. അതെവാ. താങ്ക് യു. കാര്യങ്ങളെല്ലാം അറിഞ്ഞു സാർ. എന്ത് കാര്യങ്ങൾ? സാറിന്റെ മകളെ സിറ്റി ടൈഗേഴ്സ് തട്ടിക്കൊണ്ടുപോയ കാര്യം. ഞങ്ങളെ സാറിന് സംശയം പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ അല്ലേ? എന്തിന് സംശയം? അല്ലെങ്കിൽ ദുരന്തം ഇവിടെ സംഭവിച്ചിട്ട് ഞാനും എന്റെ സുഹൃത്തും ഒന്ന് തിരിഞ്ഞു നോക്കില്ല എന്ന് പറഞ്ഞാൽ ആരായാലും സംശയിച്ചു പോകും സാർ. ഇടയ്ക്ക് ബോംബെ വരെ ഒന്ന് പോയിരുന്നേ, ഇപ്പൊ വരുന്ന വഴിയാ. ഈ ബിസിനസിന്റെ ഒരു ബുദ്ധിമുട്ട്. നിങ്ങൾ സ്വല്പം ബുദ്ധിമുട്ടിലാണെന്നറിയാം. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട് സാർ. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ബോംബെയിൽ നിന്ന് വരുന്ന വഴി ട്രെയിനിൽ വെച്ച് ചെറുപ്പക്കാരുമായി പരിചയപ്പെട്ടു. സംസാരിച്ചു വന്ന കൂട്ടത്തിലാണ് അറിയുന്നത് അയാൾ സിറ്റി ടൈഗേഴ്സിന്റെ വർക്കറാണെന്ന്. എന്തിന്റെ വർക്കറാ? സിറ്റി ടൈഗേഴ്സ്. ഓ, അവരെ. ആ, എന്നിട്ട്? സാറിന്റെ മകളുടെ കാര്യം സംസാരിച്ച കൂട്ടത്തിൽ വന്നു. അവരാകെ കോപിച്ചിരിക്കുകയാണ് സാർ. സാർ വിവരങ്ങൾ പോലീസിൽ അറിയിച്ചത് അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. കുട്ടിയെ കൊല്ലും എന്നിവരെ അവരെന്നോട് പറഞ്ഞു. അവരങ്ങനെ തീർത്തു പറഞ്ഞു? പറഞ്ഞു സാർ. പക്ഷെ ഞാനൊരു തരത്തിൽ അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. പണം എന്റെ തന്ന ഞാൻ തന്നെ സിറ്റി ടേഗേഴ്സിനെ കണ്ട് മോളെയും കൂട്ടി ഇങ്ങോട്ട് വരാൻ.